ஜூலை 12th, அதாவது இன்னும் 2 days தான் இருக்கு. தாத்தா வராரு, பெரிய பெரிய ஹிட் ஆகும் என்ற நம்பிக்கை எனக்கு இருக்கு. அண்ட் ஐ ரியலி தேங்க் சங்கர் சார் ஃபார் கிவிங் திஸ் ஆப்பர்ச்சுனிட்டி. சார் கமல் சார், உங்கள் கூட நடிக்கிற பாக்கியம் எனக்கு கிடைச்சது. ஐ எம் வெரி ஹாப்பி சார். ஐ கனவுளோட நான் நினச்சி பார்க்கல, உங்க கூட வந்து ஸ்க்ரீன் ஸ்பேஸ் வந்து நான் ஷேர் பண்ணுவேன். தேங்க்யூ ஸோ மச் சார். சிதா சார் தேங்க்யூ ஸோ மச், தேங்க்யூ ஸோ மச். ஆஃப்டர் ஜிகர் தண்டா கமான சம்பவம். பட் என்ன, ரெண்டு பேருக்கான காம்பினேஷன் சீன்ஸ் எல்லாம் இருந்தது. இன்னொன்று என்னன்னா, என்னோட ஃபர்ஸ்ட் ஃபீச்சர் ஃபிலிமோட ப்ரொடியூசர் வந்து சித்தார்த் சார். லவ் ஃபெயிலியர், காதலில் சொதப்பது எப்படி. தேங்க்யூ சார். அண்ட் சார் கோபாலன் சார் தேங்க்யூ ஸோ மச் ஃபார் ரிலீஸிங் அவர் ஃபிலிம். தேங்க்யூ ஸோ மச் ஜோஜோ, தேங்க்ஸ் ஃபார் கமிங். சிதம்பரம் சார் தேங்க்யூ ஸோ மச் ஃபார் கமிங். தேங்க்யூ ஆல். தேங்க்யூ, தேங்க்யூ பாபி சார், தேங்க்யூ, தேங்க்ஸ் அ லாட். ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ കഥാപാത്രങ്ങളിലൂടെ വന്ന് നായകനായി പ്രതിനായകനായി ഇന്ന് എന്താ പറയാ, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന നായകനായി മാറിയ നമ്മുടെ പ്രിയ ജോജോന്റെ വീതിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് നിൽക്കണം, എനിക്കിതുപോലെ തന്നെ കൂവണം എന്നൊക്കെ ഉണ്ട് കമൽ സാറായ. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു. അതിനുശേഷം ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമാ വിദ്യാർത്ഥി ഉള്ളത് തന്നെയാണ്. പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമൽ സാർ. കാരണം അത്രയധികം ഞാനൊരു ഇരട്ടവേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പളകി 39 ഇരട്ടയല്ല ത്രിപ്പിളും 10 വേഷം ചെയ്ത മഹാനായ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റും. ഗോപാലൻ സാർ, പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി. ഇത് എൻ്റെ ഒരു ഫാൻ മൊമെൻ്റാണ്. സാറിൻ്റെ കൂടെ ഞാൻ തഗ് ലൈഫ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. അതിലൊരു ചെറിയ സംഭവം എന്താ വെച്ചാൽ, ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണിസാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ, ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിലെ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു. ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ സാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായിപ്പോയി. അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത്. അതെൻ്റെ ജീവിതത്തിലും മറക്കാത്തൊരു സംഭവമാണ്. അതിനുശേഷം സാറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി. സിനിമയും ഭക്ഷണം, ഫുഡിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വിശകലമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.